സർക്കാരും പ്ലസ് വൺ പരീക്ഷ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് നമുക്ക് ഈ ഒരു മണിക്കൂർ ലഭിക്കുന്നത്. ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് എങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ വാർത്തയാണ്. നിങ്ങളുടെ മറ്റു വിദ്യാർത്ഥികളിലേക്ക് ഈ ഒരു വാർത്ത ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ ഏറ്റവും സുപ്രധാനമായ വാർത്ത എന്ന് പറയുന്നത് പ്ലസ് വൺ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ പ്ലസ് വൺ പരീക്ഷ സംബന്ധിച്ച് പ്ലസ് വൺ ക്യു ഐ പി എ യോഗത്തിൽ വിദ്യാധ്യാപക സംഘടനയുമായി നടത്തിയ ചർച്ചകളിൽ പ്ലസ് വൺ പരീക്ഷ സംബന്ധിച്ച് രണ്ട് അഭിപ്രായങ്ങളാണ് ഉയർന്നു വന്നത്. ഒന്ന്, പരീക്ഷ നടത്തണമെന്നും രണ്ട്, പരീക്ഷ നടത്തേണ്ടെന്നുമാണ് ഉയർന്നു വന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇന്ന് വ്യക്തമാക്കുന്ന സ്ഥിതിയായിരുന്നുള്ളത്. അതുകൂടാതെ തന്നെ പ്ലസ് ടു ക്ലാസ്സുകൾ ജൂൺ 1 മുതൽ തന്നെ ആരംഭിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. പ്ലസ് ടു ക്ലാസ്സുകളും ജൂൺ 1 തന്നെ ആരംഭിക്കും. എന്നാൽ പ്ലസ് വൺ പരീക്ഷ സംബന്ധിച്ച് രണ്ട് അഭിപ്രായം വന്ന സ്ഥിതിക്ക് അത് മുഖ്യമന്ത്രിയിലേക്ക് കൈമാറുകയാണ്. മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തീരുമാനമെടുക്കേണ്ടത് എന്ന് വെച്ചാൽ തീരുമാനമെടുക്കാമെന്നുള്ള രീതിയിലാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയത്. രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, പ്ലസ് വൺ പരീക്ഷയുമായി ബന്ധപ്പെട്ട്, പ്ലസ് വൺ പരീക്ഷ നടത്തണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം വരും എന്നാണ് അദ്ദേഹം ഇന്നത്തെ പ്ലസ് വൺ പരീക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വ്യക്തമാക്കിയത്. ഇതാണ് ഇന്നത്തെ ഏറ്റവും ബിഗ് ബ്രേക്കിംഗ് ആയിട്ടുള്ള കാര്യം. രണ്ട് ദിവസത്തിനുള്ളിൽ എന്തായാലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും പ്ലസ് വൺ പരീക്ഷ സംബന്ധിച്ചൊരു തീരുമാനം വരും. ഇപ്പോൾ വരുന്ന ഏറ്റവും സുപ്രധാനമായ വാർത്ത എന്ന് പറയുന്നത് പ്ലസ് വൺ പരീക്ഷ സമയത്തേക്ക് ക്യു ഐ പി യോഗത്തിൽ രണ്ട് തീരുമാനങ്ങൾ ഉയർന്നുവന്നു. അതുകൂടാതെ പ്ലസ് ടു ക്ലാസ്സുകൾ ജൂൺ 1 തന്നെ ആരംഭിക്കുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് അറിയിക്കാനുള്ളത്. നന്ദി.